ഹലോ, വെൽക്കം ബാക്ക് ടു സൂര്യാസ് വോൾക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഡയറ്റ് ആയിട്ടാട്ടോ വന്നേക്കുന്നത്. അത് വേറൊന്നുമല്ല, പഴം നുറുക്കാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് പഴം എടുത്തേക്കുന്നത്, അത് ഞാൻ തൊലി പൊളിച്ച് വയ്ക്കുകയാണ്. ഇനി ഈ പഴം ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിൽ ഇത്രയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ ഒരു പാത്രത്തിൽ അരിഞ്ഞു വെച്ചേക്കുവാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ശർക്കര ഉരുക്കി വയ്ക്കാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ശർക്കര വെച്ചിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് കൂട്ടങ്ങൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കുക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇനി ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചേക്കണം. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളതാണ് എടുത്തേക്കുന്നതാണ്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ആ വെള്ളം ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചേക്കുന്ന പഴം ഉണ്ടല്ലോ അത് ഇടുക. അതിനുശേഷം ഇതൊന്ന് സ്വിമ്മിലിടുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല തീയായി കഴിഞ്ഞാൽ അടി പിടിക്കും, അങ്ങനെ പിടിക്കാൻ പാടില്ല. എന്നിട്ടത് മൂടി വയ്ക്കുക. അപ്പോൾ ഇതേ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് മഞ്ഞ നിറായി വരുന്നുണ്ട്. അപ്പോൾ പ്യുവർ മഞ്ഞയായിട്ട് വരണം. ഉള്ളൊക്കെ നന്നായി വേവണം. ഏകദേശം ഒരു 10 മിനിറ്റ് എന്തായാലും വേണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കി ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ നേരെ തുറന്ന് നോക്കിയപ്പോൾ ഈ ഒരു പാകത്തിലായി. ഇനി ഇതിലേക്ക് ഞാൻ ശർക്കരപ്പാനി എടുത്ത് ഒഴിക്കുകയാണ് കേട്ടോ. ഞാൻ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലോണം എല്ലായിടത്തും ആവുന്ന ലെവലിലാണ് ഒഴിക്കേണ്ടത്. അതും കുറച്ച് നേരം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ തീ കൂട്ടണ്ട, തീ അടിയിൽ പിടിക്കല, അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീ കൂട്ടണ്ട. അപ്പോൾ സ്വിമ്മിലെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് മിക്സ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് നേരം മൂടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളുടെ പഴനുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്ത് കുറച്ച് നേരം വയ്ക്കുക. അപ്പോൾ നന്നായി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പഴനുറുക്ക് റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ചൂടാറിക്കഴിഞ്ഞ ശേഷം ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്താണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും നന്നായി പിടിച്ചിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. പിന്നെ ഓണത്തിനൊക്കെ ഏകദേശം എല്ലാവരും വീട്ടിലും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണേ.